എല്ലാ പ്രിയ കൂട്ടുകാർക്കും ക്ലാസിക് ഫൗണ്ടേഷൻ്റെ പുതിയൊരു ഗ്രാമർ സെഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ലെസൺ പൊതുവെ കൂട്ടുകാർ പ്രയാസമായി കരുതുന്ന സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്നുള്ള ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. പഠിക്കാൻ പ്രയാസം എന്ന് കരുതി കൂട്ടുകാർ ഇതിനെ സ്കിപ്പ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഈ ടോപ്പിക്ക് ഒരുപോലെ തന്നെ പ്ലസ് ടു, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, പി എസ് സി, യു പി എസ് സി എല്ലാ മേഖലകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വീഡിയോ ലെസൺ പ്രധാനമായിട്ടും കേരള പി എസ് സി കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെയും കാണുക. ലാസ്റ്റുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. പൊതുവെ സെൻറ്റൻസുകളെ അവയുടെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലും അവയുടെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് തരംതിരിക്കാം. സെൻറ്റൻസുകളുടെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ അസേർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഒപ്റ്റേറ്റീവ് ഈ രീതിയിൽ തരംതിരിക്കുന്നത്. ഇതാണെങ്കിൽ വളരെ എളുപ്പമുള്ളതും പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അവയെ തരംതിരിക്കുന്നത് മാറ്റിവെക്കാം. പക്ഷേ അവയുടെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് ഇപ്രകാരം നാലായി തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതാണ്, സെൻറ്റൻസുകളെ അവയുടെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നാലായി തരംതിരിക്കുന്നു. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇനി ഒരു സെൻറ്റൻസ് തന്നിരുന്നാൽ അത് സിമ്പിളാണോ, കോമ്പൗണ്ടാണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് ആണോ എന്ന് മനസ്സിലാക്കുക കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ മനസ്സിലാക്കാനുള്ള നേരായ മാർഗമെന്ന് പറയാം. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിരുന്നാൽ നേരായ മാർഗത്തിൽ ആ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിളാണോ, കോമ്പൗണ്ടാണോ, കോംപ്ലക്സ് ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം. പൊതുവായിട്ടുള്ള നിയമം ഇപ്രകാരമാണ്, സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ ഒരു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസ് ഇല്ലാത്തതുമായിരിക്കും. കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെങ്കിൽ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും കാണത്തില്ല. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് വരും. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണെങ്കിൽ രണ്ട് മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് വരും. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൺഫ്യൂസ്ഡായി. അപ്പോൾ അതുകൊണ്ട് പി എസ് സിയെ സംബന്ധിച്ച് നമുക്ക് ഇത്തരത്തിലുള്ളൊരു നിയമം പഠിക്കേണ്ട കാര്യം ഇല്ല. ഞാൻ വളരെ ലളിതമായിട്ടാണ് തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചില വാക്കുകൾ പരിചയപ്പെടും, ആ വാക്കുകൾ വരുന്നവ സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇനി മറ്റ് ചില വാക്കുകൾ പറയും, ആ വാക്കുകൾ വരുന്നവ കോമ്പൗണ്ടാണ്. അടുത്ത് കുറച്ച് വാക്കുകൾ പഠിക്കും, അത് വരുന്നവ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കെന്താണ് തുടർന്നുള്ള സെഷൻ പോകാം. സിമ്പിൾ സെൻറ്റൻസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട്, സിമ്പിൾ സെൻറ്റൻസിൽ കണക്റ്റിംഗ് വേർഡ്സ് വരാറില്ല. കണക്റ്റിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ കൺജങ്ഷൻസ് ആണ്, ആൻഡ്, ഓർ, ബട്ട്, ഇങ്ങനെയുള്ള വേർഡ്സ് വരാത്തവ സിമ്പിൾ സെൻറ്റൻസ് ആണ്. രണ്ടാമതായി, സാധാരണ സിമ്പിൾ സെൻറ്റൻസുകളിൽ കോമ വരാറില്ല. മൂന്നാമതായിട്ട്, ഒരു സെൻറ്റൻസിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് വരികയാണെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. നാലാമതായി, ഐ എൻ ജിയിൽ തുടങ്ങുന്ന വാക്കുകളോടുകൂടിയ സെൻറ്റൻസുകളെല്ലാം സിമ്പിൾ സെൻറ്റൻസ് ആണ്. അഞ്ചാമതായിട്ട്, ഒരു സെൻറ്റൻസിൽ ബീങ് വരികയാണെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. ഇനി ഏതൊക്കെ സെൻറ്റൻസുകളിലാണോ ടു, ഇനഫ് ടു ഈ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ആറ് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, അപ്പോൾ സെൻറ്റൻസുകളിൽ കണക്റ്റിംഗ് വേർഡ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. സാധാരണ സിമ്പിൾ സെൻറ്റൻസുകളിൽ കോമ വരാറില്ല. ഇനി ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് വരുന്ന സെൻറ്റൻസുകൾ സിമ്പിൾ സെൻറ്റൻസ്. ഐ എൻ ജിയിൽ ആരംഭിക്കുന്ന വാക്കുകളുണ്ടെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. ബീങ് വരുന്ന വാക്കോടുകൂടിയ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ്. ഇനി ഏതൊക്കെ സെൻറ്റൻസിലാണോ ടു, ഇനഫ് ടു എന്നുള്ള വേർഡ്സ് വരുന്നത് അത് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ പഠിച്ച മാർഗമനുസരിച്ച് സിമ്പിൾ സെൻറ്റൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചില ഉദാഹരണങ്ങൾ നോക്കാം. He is an intelligent boy. ഈ സെൻറ്റൻസിലാവട്ടെ കോമയില്ല, കണക്റ്റിംഗ് വേർഡില്ല, ആയതിനാൽ സിമ്പിൾ സെൻറ്റൻസ്. അടുത്ത, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവേർട്ടി ഹീ ഈസ് ഹാപ്പി.
ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് പഠിച്ചില്ലേ, ഇൻസ്പൈറ്റ് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ്. സീയിങ് ദ പോലീസ് ദ തീഫ് റാൻ അവേ. ഐ എൻ ജിയിൽ ആരംഭിക്കുന്ന വാക്കോട് കൂടിയാണ് സെൻറ്റൻസ് തുടങ്ങുന്നത്, ആയതിനാൽ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ്. ബീങ് വെരി പുവർ ഹീസ് ഹാപ്പി. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം ഐ എൻ ജിയിൽ ആരംഭിക്കുന്ന വാക്കാണ്, ആയതിനാൽ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ്. ഹീസ് ടു വീക്ക് ടു വോക്ക്. പഠിച്ചു കഴിഞ്ഞു. ടു ഇനഫ് ടു, ഇവ വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ്. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് സിമ്പിൾ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട മാർഗം, എളുപ്പവഴി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തതായി കോമ്പൗണ്ട് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എളുപ്പമാർഗ്ഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചില വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നു, ആ വാക്കുകൾ വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ്. പ്രധാനമായും കൺജങ്ഷൻസ് ആൻഡ്, സോ, ബട്ട്, ദെയർഫോർ, നെവർത്ത്ലെസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, വേറസ്, കോൺസിക്വൻ്റ്ലി, നെയ്തർ നോർ, ഐദർ ഓർ, ആസ് വെൽ എസ് ബോത്ത് ആൻഡ്. ഇപ്പോൾ ഞാൻ കുറേ വാക്കുകൾ പറഞ്ഞു. ഈ വാക്കുകൾ വരികയാണെങ്കിൽ സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ആൻഡ്, സോ, ബട്ട്, ദെയർഫോർ, നെവർത്ത്ലെസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, വേറസ്, കോൺസിക്വൻ്റ്ലി, നെയ്തർ നോർ, ഐദർ ഓർ, ആസ് വെൽ എസ് ബോത്ത് ആൻഡ്. ഈ വാക്കുകൾ ഓടുകൂടിയ സെൻറ്റൻസ് ആണെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ്. വളരെ എളുപ്പമല്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. ഹീസ് നെയ്തർ എ ടീച്ചർ നോർ എ സ്റ്റുഡൻറ്റ്. നെയ്തർ നോർ വന്നിട്ടുണ്ട്, ആയതിനാൽ സെൻറ്റൻസ് എന്താണ്? കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്തതായി കോംപ്ലക്സ് സെൻറ്റൻസ് കണ്ടെത്താൻ്റെ എളുപ്പമാർഗ്ഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ ചില റിലേറ്റീവ് പ്രോനൗൺസ് നമ്മൾ പഠിക്കും. ഈ റിലേറ്റീവ് പ്രോനൗൺസ് വരുന്ന സെൻറ്റൻസുകൾ കോംപ്ലക്സ് സെൻറ്റൻസ്. നമുക്ക് നോക്കാം. ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വെൻ, വെയർ, വൈ, ആസ്, വാട്ട്, ഇങ്ങനെ തുടങ്ങിയ ചില റിലേറ്റീവ് പ്രോനൗൺസ് വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വെൻ, വെയർ, വൈ, ആസ്, വാട്ട്. അപ്പോൾ ഇവ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ സെൻറ്റൻസ് എന്താണ്? കോംപ്ലക്സ് സെൻറ്റൻസ്. ഇത് കൂടാതെ ചില കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്, ചില കൺജങ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇവ ഉണ്ടെങ്കിലും, ഞാൻ ഇനി പറയാൻ പോകുന്നവ ഉണ്ടെങ്കിലും അതെന്താണ്? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ബിക്കോസ്, ദോ, ഓൾ ദോ, ഈവൻ ദോ, സോ ദാറ്റ്, ആസ് സൂൺ എസ്, ഒൺലി ഇഫ്, അൺലെസ്. ഈ വാക്കുകൾ ഉണ്ടെങ്കിലും അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ബിക്കോസ്, ദോ, ഓൾ ദോ, ഈവൻ ദോ, സോ ദാറ്റ്, ആസ് സൂൺ എസ്, ഒൺലി ഇഫ്, ഇഫ്, അൺലെസ്. ഈ വാക്കുകൾ ഉണ്ടെങ്കിലും സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഒരു ഉദാഹരണം നോക്കാം. ദിസ് ഈസ് ദ ബോയ് ഹൂ വോൺ ദ പ്രൈസ്. ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോനൗണുണ്ട്, അതിനാൽ ഈ സെൻറ്റൻസ് എന്താണ്? കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. ഇഫ് എന്നുള്ള വാക്കില്ലേ, എന്താണ്? ഇതും കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. നാലാമതായിട്ട് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് കണ്ടെത്തേണ്ട മാർഗമാണ് നമ്മളൊരു ഉദാഹരണത്തിലൂടെ നോക്കുന്നത്. ഈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് അങ്ങനെ പരീക്ഷകൾക്ക് അധികമായി ചോദിക്കുന്നൊന്നല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കൊരു ഉദാഹരണത്തിലോട്ട് പോവാം. വെൻ ഹി ഹേർഡ് ദ ക്രൈ ഹി വെൻറ്റ് ടു ദ സ്പോട്ട് ആൻഡ് സേവ്ഡ് ദ ചൈൽഡ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വെൻ ഹി ഹേർഡ് ദ ക്രൈ ഹി വെൻറ്റ് ടു ദ സ്പോട്ട് ആൻഡ് സേവ്ഡ് ദ ചൈൽഡ്. ഈ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ വെൻ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. വെൻ എന്നുള്ള വാക്ക് വന്നെങ്കിൽ നമുക്ക് സെൻറ്റൻസ് എന്താണ്? കോംപ്ലക്സ് ആണ്. അതേ സെൻറ്റൻസിൽ തന്നെ നോക്കുക, ആൻഡ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ആൻഡ് വാക്ക് വന്ന എന്താണ്? അത് കോമ്പൗണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ വേർഡും വന്നിട്ടുണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ വേർഡും വന്നിട്ടുണ്ട്. ആയതിനാൽ ഈ സെൻറ്റൻസ് എന്താണ്? കോമ്പൗണ്ട് കോംപ്ലക്സ്. വളരെ വേഗം നമ്മൾ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് നമ്മൾ ഒരു എക്സസൈസ് സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ ഈ തന്നേക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ച മാർഗം അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ മാർഗമനുസരിച്ച്, അതായത് പഠിച്ചു വെച്ചിട്ടുള്ള കീവേഡ്സ് ഉപയോഗിച്ച് തന്നേക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹീ ഈസ് എ ചീറ്റ് ദെയർ ഫോർ നോ വൺ ലൈക്സ് ഹിം. ഇവിടെ നോക്കുകയാണെങ്കിൽ ദെയർ ഫോർ അതെന്താണ്? ഒരു കണക്റ്റിംഗ് വേർഡാണ്.
കണക്റ്റിംഗ് വേർഡ് വന്നിരിക്കുന്നുണ്ട് സെൻറ്റൻസ് എന്നാണ് കോമ്പൗണ്ട്. അടുത്ത ചോദ്യം, ഐ വാസ് ഷോക്ക്ഡ് വെൻ ഐ ഹേർഡ് ദ ന്യൂസ്. ഇവിടെ വെൻ എന്നുള്ളത് ഒരു റിലേറ്റീവ് പ്രോനൗണാണ്. റിലേറ്റീവ് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കോംപ്ലെക്സ്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് എ മാറ്റർ ദാറ്റ് ഡിസേർവ്സ് അറ്റൻഷൻ. ഇവിടെയും ദാറ്റ് എന്നുള്ള കീവേഡ് നോക്കുമ്പോൾ അതെന്താണ്, ഒരു റിലേറ്റീവ് പ്രോനൗണാണ്, ആയതിനാൽ സെൻറ്റൻസ് കോംപ്ലെക്സ്. നെക്സ്റ്റ്, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്സ്. ഈ സെൻറ്റൻസിലാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള കണക്റ്റിംഗ് വേർഡ്സ് വന്നിട്ടില്ല, റിലേറ്റീവ് പ്രോനൗൺ വന്നിട്ടില്ല, സെൻറ്റൻസിൽ കോമയില്ല. ഇതെന്താണ്, ഒരു സിമ്പിൾ സെൻറ്റൻസാണ്. അടുത്ത്, പ്രാക്ടീസ് റെഗുലർലി ഓർ യു കനോട്ട് ബിക്കം എ ഗുഡ് അത്ലറ്റ്. ഇവിടെ ഓർ എന്നുള്ളത് എന്താണ്, അതൊരു കണക്റ്റിംഗ് വേർഡാണ് അല്ലെങ്കിൽ ഒരു കൺജങ്ഷനാണ്. അപ്പോൾ അതെന്താണ്, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. രാധ ഈസ് ക്ലവർ ഇനഫ് ടു ജഡ്ജ് ദ സിറ്റുവേഷൻ. ഇവിടുത്തെ കീവേഡ് എന്താണ്, ഇനഫ് ടു. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇനഫ് ടു അല്ലെങ്കിൽ ടു ഇത് വന്നു കഴിഞ്ഞാൽ സെൻറ്റൻസ് സിമ്പിൾ. നെക്സ്റ്റ്, ദോ ഹീസ് പുവർ ഹീസ് ഹാപ്പി. ദോ എന്നുള്ള കീവേഡ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും, കോംപ്ലെക്സ്. ഡെസ്പൈറ്റ് ഹിസ് ഇന്നസെൻസ് ഹി വാസ് പണിഷ്ഡ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. നെക്സ്റ്റ്, മൈ ബ്രദർ വർക്ക്സ് ഇൻ ദ ഓഫീസ് വേറസ് ഐ വർക്ക് അറ്റ് ഹോം. ഇവിടെ എന്താണ്, വേറസ് വന്നിട്ടുണ്ട്. വേറസ് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കോമ്പൗണ്ടാണ്. ലാസ്റ്റ് ചോദ്യം, ഹി ഈസ് നോട്ട് ഓൺലി ലേസി ബട്ട് ഓൾസോ ഇൻ ഡിഫറൻറ്റ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്താണ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നുള്ള കീവേഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്ന ക്ലാസിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.